നമസ്കാരം വ്യൂലേക്ക് സ്വാഗതം മലപ്പുറത്തെ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ഈ മലപ്പുറത്തെ സ്കൂളുകൾ അതായത് ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള ഈ സ്കൂളുകൾ വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം നിന്ന സ്ഥലങ്ങളിൽ കേന്ദ്ര ഗവൺമെൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു സർവേയുടെ അടിസ്ഥാനത്തിൽ വളരെ പണ്ട് തന്നെ കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന സ്കൂളുകളാണത് ആ സ്കൂളുകളുടെയൊക്കെ സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര ഗവൺമെൻറ്റാണ് അങ്ങനെ സാമ്പത്തിക വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ഇത്തരം പ്രദേശങ്ങളിലേക്ക് പ്രത്യേകമായി അനുവദിച്ച സ്കൂളുകൾ ആക്കുന്നതിൽ പ്രത്യേകിച്ചൊരു എതിർപ്പുണ്ടോ അല്ല അവർക്ക് എയ്ഡഡ് പദവി കൊടുക്കുന്നതിൽ ഉള്ള എതിർപ്പല്ല ഞാൻ പറഞ്ഞത് അത് തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ് അതായത് കേന്ദ്ര ഗവൺമെൻറ് സ്കീമാണ് അവിടെ പിന്നോക്കാവസ്ഥ ഉണ്ടായിരുന്നു അത് പരിഹരിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഒരു സ്കീം കൊണ്ടുവന്നു അതിനവിടെയുള്ള പിന്നെ ആളുകൾ അതിന് താല്പര്യം എടുത്തു ഗവൺമെൻറ് എയ്ഡ് കൊടുത്തു ഇപ്പോൾ അവരൊരു ബാധ്യതയായിട്ട് അവർക്ക് വന്നിരിക്കുന്നു ഗവൺമെൻറ് അവരെ സഹായിക്കുന്നതിൽ ഒരു തെറ്റുമുണ്ടെന്ന് എനിക്ക് പറയാനൊക്കത്തില്ല കാരണം അവരെ സർക്കാർ സ്കൂളുകളാക്കുകയാണെങ്കിൽ സർക്കാരിന് ഭീമമായ ബാധ്യതയുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല അതത്ര എളുപ്പമല്ല എയ്ഡർ സ്ഥാപനങ്ങളാക്കി കൊടുക്കണം എന്നാണ് ഇവർ തീരുമാനിക്കുക തന്നെയല്ല രണ്ടായിരത്തി മൂന്ന് മുതൽ അവരുടെ കുടിശ്ശിക മുഴുവൻ കൊടുക്കണമെന്നും പറയുന്നുണ്ട് അതിനകത്ത് അതൊക്കെ പോകട്ടെ അതിൻ്റെ അത് അവരുടെ അവർക്ക് വിട്ടിരിക്കുകയാണ് ഞാൻ പക്ഷേ മലപ്പുറം ഒരു പിന്നോക്ക മേഖലയാണ് എന്ന് കണ്ടിട്ട് ചെയ്തതാണ് മലപ്പുറം ഇപ്പോൾ പിന്നോക്ക മേഖലയാണോ യഥാർത്ഥത്തിൽ മലപ്പുറം മാത്രം നന്നായാൽ മതിയോ ഈ രാജ്യത്ത് മലപ്പുറം മാത്രമാണോ കേരളം എന്ന് പറയുന്നത് മലപ്പുറത്ത് ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു നാലോ അഞ്ചോ യൂണിവേഴ്സിറ്റി വന്നു കഴിഞ്ഞതിനകത്ത് തന്നെ മലപ്പുറത്തു തന്നെ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി പോലും ഇരിക്കുന്ന മലപ്പുറം ജില്ലയ്ക്കകത്തുന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ ഇപ്പം മുപ്പത്തി ഒരു അത് ഒരു പ്രത്യേക ഏരിയയിൽ അതും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർ ഭൂരിപക്ഷം സ്ഥാപനങ്ങളുള്ള ആ സ്ഥാപനങ്ങൾ എയ്ഡഡ് ആക്കി കൊടുക്കാൻ ആലോചിക്കുമ്പോൾ മലപ്പുറം പോലെ തന്നെ വികസിക്കാത്ത സംസ്ഥാന പിന്നെ മേഖലകൾ അല്ലെങ്കിൽ ജില്ലകൾ കേരളത്തിലില്ലേ അവിടെയൊക്കെ ഈ സാമൂഹ്യ സംഘടനകളും മറ്റ് സംഘടനകളും അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് തന്നെ ആയാലും എയ്ഡഡ് സ്കൂൾ അല്ലെ സ്കൂളുകൾ ആവശ്യമല്ലേ അതെന്താ ആലോചിക്കാതെ ഈ ഗവൺമെന്റ് ആലോചിക്കാതിരിക്കുന്നത് അപ്പം അതിനെപ്പറ്റി ആലോചിക്കാതെ മലപ്പുറം മാത്രം കേന്ദ്രീകരിച്ച് വികസനം അങ്ങോട്ട് മാത്രം ഇപ്പോൾ മുപ്പത്തൊൻപത് കോളേജ് അനുവദിച്ചു എന്ന് കഴിഞ്ഞ ദിവസം കണ്ടു മലപ്പുറത്ത് മുപ്പത്തൊൻപത് കോളേജ് അനുവദിച്ചു ഏ സ്വാശ്രയ കോളേജ് ആയിക്കോട്ടെ ഇത് ഈ ഈ ഇങ്ങനെയുള്ള പദ്ധതികൾ നടപ്പാക്കുമ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മലപ്പുറം മലപ്പുറം എന്ന് പറയുന്നത് മലപ്പുറത്തും കൊടുത്തോട്ടെ കൊടുക്കരുതെന്ന് ഞങ്ങൾ പറയുന്നില്ല മുസ്ലിംസിനും കൊടുത്തോട്ടെ ഞങ്ങൾ പറയത്തില്ല അവിടെ ഉള്ള ആളുകൾക്കല്ലേ കൊടുക്കാൻ ഒക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവർ ആലോചിക്കേണ്ടത് സ്കൂള് എയ്ഡഡ് സ്കൂളാക്കുമ്പോൾ മറ്റ് ജില്ലകളിൽ ഇതുപോലെ പിന്നോക്കാവസ്ഥ ഉള്ള ഭാഗങ്ങളിൽ എയ്ഡഡ് സ്കൂളുകൾ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതൊരു പോളിസി ആക്കി എടുത്തുകൊണ്ട് അതൊരു ഒരു ജനറലായിട്ടുള്ള ഒരു വിഷയമാക്കി എടുത്ത് ആ രീതിയിൽ അത് കൈകാര്യം ചെയ്തിരുന്നതിൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കത്തില്ലായിരുന്നു അതുപോലെ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന മേഖലകൾക്കെല്ലാം തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് തന്നെ പുതിയ സ്കൂളുകളിൽ ആ അതെ അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ ആരും കുറ്റം പറയത്തില്ലായിരുന്നു അപ്പം അത് ഒരു വിഭാഗം ഇത് അത് തന്നെയുമില്ല വിദ്യാഭ്യാസ വകുപ്പ് കയ്യാളുന്ന ആ അതിൽപ്പെട്ട ആളുകളുടെ ജില്ലയാണിത് എത്ര അവിടെ അതിനൊന്നും എനിക്ക് എതിർപ്പൊന്നുമില്ല മന്ത്രിമാരുണ്ടാവും അവിടെ നിന്ന് ജയിച്ച് എം എൽ എമാർ വന്നാൽ മന്ത്രിമാരെ കൊടുക്കും അവർക്ക് വേറെ എങ്ങും ചോദിക്കാനൊക്കത്തില്ല പക്ഷെ അവർ ചിന്തിക്കേണ്ടത് മലപ്പുറം മാത്രമല്ല ജില്ല കേരളമെന്ന് പറഞ്ഞാൽ മലപ്പുറം കൊണ്ട് ഒതുങ്ങുന്നില്ല എന്നുള്ള ഒരു വിചാരം അവർക്കുണ്ടാവണം അങ്ങനെ ഒരു ചിന്ത ജനങ്ങളിലേക്ക് എത്തിയതാണ് ഇപ്പോൾ അവരെ മറ്റുള്ളവർ കോർണർ ചെയ്യുന്നത് അവർ വിചാരിക്കുന്ന പോലെയല്ല അവരുടെ പ്രവർത്തനത്തിൽ ജനങ്ങൾ വളരെയധികം ദുഃഖിക്കുന്നുണ്ട് അവരുടെ സമീപനത്തോൽ ദുഃഖിക്കുന്നുണ്ട് അത് അവർ കറക്റ്റ് ചെയ്യണം അതവർ തിരിച്ചറിയണമെന്നേ ഞാൻ പറയുന്നുള്ളൂ അല്ലാതെ തിരുത്തുകയും വേണം നമുക്കിനി രാഷ്ട്രീയത്തിൽ നിന്ന് പതുക്കെ എൻ എസ് എസിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സ്വാശ്രയ മേഖലകളിൽ കോളേജുകൾ അനുവദിച്ചപ്പോൾ അതിൽ നിന്ന് വളരെ ബുദ്ധിപൂർവ്വമായി മാറി നിന്ന പ്രസ്ഥാനമാണ് ഈ എൻ എസ് എസ് ഒരു കോളേജ് പോലും സ്വാശ്രയ മേഖലയിൽ അന്ന് മെഡിക്കൽ കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങാൻ തീരുമാനിച്ചില്ല ഇപ്പോൾ എൻ എസ് എസ് സമീപനം മാറ്റുന്നു സ്വാശ്രയ മേഖലയിൽ ചില കോളേജുകൾ എൻജിനീയറിംഗ് മെഡിക്കലോ അല്ലെങ്കിൽ ചില കോളേജുകൾ തുടങ്ങാൻ ആലോചിക്കുന്നു എന്തുകൊണ്ടാണ് ഈ ഒരു നയം അതെ ഞങ്ങൾ ഞാൻ ഈ പറയുന്ന ഒരാളെ ഒരു കൂട് ആരെയെങ്കിലും പിഴിഞ്ഞ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ആ രീതിയിലല്ല നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം സ്കൂളുകളാണേലും കോളേജുകളാണേലും എടുത്തു നോക്കി എൽ കെ ജി മുതൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് വരെയുള്ള സ്കൂളുകളും കോളേജുകളും നസിനുണ്ട് ഇന്ന് അഡ്മിഷൻ അവിടെ നടക്കുന്നത് അവിടെ പിന്നെ മാനേജ്മെൻറ്റ് കോട്ടകളിൽ പോലും മെറിറ്റ് മെറിറ്റും റിസർവേഷനൊക്കെ അതെ എല്ലാ വിഭാഗം ആളുകളും മാനേജ്മെൻറ്റ് കോട്ടകളിൽ പോലും ഈ മുപ്പത്തിനാല് ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട് ആ മാനേജ്മെൻറ്റ് കോട്ടകളിൽ അഡ്മിഷൻ കിട്ടുന്നത് ആ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും കിട്ടും ഒരു പൈസ ഡൊണേഷൻ കൊടുക്കണ്ട അത് എൽ കെ ജി മുതൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് വരെ സംഭാവന വാങ്ങിക്കാതെ കേരളത്തിൽ വിദ്യാഭ്യാസ പ്രസ്ഥാനം സ്ഥാപനങ്ങൾ നടത്തുന്ന എൻ എസ് എസ് ആണ് മാനേജ്മെൻ്റ് സീറ്റിനും പൈസ വാങ്ങുന്നില്ല ഇല്ല എത്ര വർഷമായിട്ടില്ല ഈ മുപ്പത് ഇപ്പം നമുക്കറിയാം ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ എന്തെല്ലാം പിന്നെ കഷ്ടപ്പാടുകളുണ്ടെന്ന് എൻ എസ് എസ് സ്ഥാപനത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ആ മെറിറ്റും റിസർവേഷനും കഴിഞ്ഞാൽ ആ സ്കൂളുകളിൽ പഠിക്കുന്ന എൻ എസ് എസിൻ്റെ സ്കൂളുകളിൽ പഠിക്കുന്ന പാവപ്പെട്ട ഏത് ജാതിയിൽപ്പെട്ട കുട്ടികളാണേലും ആ കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്ന ഒരു പതിവാണ് മാനേജ്മെൻറ്റ് സീറ്റ് പോലും ഞങ്ങൾ സീറ്റുകൾ വിൽക്കാറില്ല അപ്പോൾ വിദ്യാഭ്യാസം ഒരു കച്ചവടമാക്കാൻ താല്പര്യമില്ലാത്ത സ്ഥാപനമാണ് എൻ എസ് എസ് അതുകൊണ്ട് വിദ്യാഭ്യാസത്തെ ഒരു വ്യവസായമാക്കി മാറ്റിയാൽ മാത്രമേ മെഡിക്കൽ കോളേജ് നടത്താൻ ഒക്കുകയുള്ളൂ എന്ന് ഉള്ള ഒരു മുൻകൂട്ടിയുള്ള ഒരു ബോധമാണ് ഞങ്ങളെ അതിൽ നിന്ന് പിന്മാറ്റി നിർത്തിയത് ഇപ്പോൾ കാലം തെളിയിച്ചല്ലോ ഈ സ്ഥാപനങ്ങളൊക്കെ എന്താ ചെയ്യുന്നെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിൽ നിന്ന് മാറി അത് സമയത്ത് ഞങ്ങളുടെ തൻകൂടെ പങ്കാളിത്തത്തോടു കൂടി ആയുർവേദം മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയല്ലോ പന്തളത്ത് നല്ല രീതി ഇന്നും ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട രണ്ട് കോളേജുകളിൽ ഒന്നതാണ് മന്നം ആയുർവേദ മെഡിക്കൽ കോളേജ് ഏറ്റവും ബെസ്റ്റ് കോളേജാണ് എൻ എസ് എസിൻ്റെ കൂടെ ഇതോടുകൂടിയാണ് ഒരു കോഓപ്പററ്റീവ് സെക്ടറിലാണ് അത് അത് പ്രവർത്തിക്കുന്നത് അത് ആരെയും പിഴിയണ്ട ന്യായമായ രീതിയിൽ അത് നടത്തിക്കൊണ്ടുപോകാം അതുപോലെ തന്നെ ഇപ്പം തിരുവനന്തപുരത്ത് ഞങ്ങൾ സിവിൽ സർവീസ് അക്കാഡമി തുടങ്ങി ന്യായമായ ഫീസ് മാത്രം മതി വെച്ചാൽ മതി ലാഭം ഞങ്ങൾ അതിനകത്ത് നോക്കിയിട്ടില്ല അതുപോലെ കൊല്ലത്ത് കൊട്ടിയത്ത് ലോ കോളേജ് ഇപ്പം തുടങ്ങുന്നു ഈ അക്കാഡമിക് ഇയർ മുതൽ തുടങ്ങുന്നു അതിലൊന്നും ഈ പറയുന്നത് പോലെ മെഡിക്കൽ കോളേജ് പോലെയുള്ള ഒരു ടാക്സിങ് അതിനകത്ത് വരുന്നില്ല അതാണ് ഞങ്ങൾ സ്വാ ശാസ്ത്രീയ മേഖലയിൽ എന്നാൽ ഈ ആരെയും കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ ആരുടെയും പിടിച്ചു പറിക്കാതെ ന്യായമായ രീതിയിൽ ലാഭേച്ഛ കൂടാതെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയിൽ നടത്താൻ ഞങ്ങളിപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കോട്ടയത്ത് ഇപ്പോൾ ഒരു ഓഫ് ക്യാമ്പസ് തുടങ്ങുന്നുണ്ട് ഇവിടെ തൃപ്പൂണത്തുറിലെ ഒരു ഓഫ് ക്യാമ്പസ് എം ജി യൂണിവേഴ്സിറ്റി കഴിഞ്ഞു തുടങ്ങുന്നുണ്ട് അങ്ങനെ പല ഇതും തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് ശ്രീ വന്നത്ത് പത്മനാഭൻ മുതൽ തുടങ്ങി ആചാര്യൻ തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ അമരക്കാരനായി താങ്കളെ നിൽക്കുന്നു വളരെ സജീവമായി ചുറു ഓടി നടന്ന് നേരത്തെ ഉണ്ടായിരുന്ന പണിക്ക സ്ഥലത്ത് നിന്ന് വളരെ വ്യത്യസ്തമായി അദ്ദേഹം സാധാരണഗതിയിൽ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഒരു പ്രസ്താവന പറയുന്നതോ വളരെ ചുരുക്കമായിരുന്നു കഴിഞ്ഞ കേരള കാലങ്ങളിൽ പറയുന്നത് വളരെ വളരെ ചുരുക്കമായിരുന്നു അതിലൊന്ന് വ്യത്യസ്തമായി സമുദായത്തിൻ്റെ വികാരങ്ങൾ വളരെ വ്യക്തമായും സ്പഷ്ടമായും എവിടെയും പ്രകടിപ്പിക്കാൻ കാണിക്കുന്ന ഈ ഒരു ഒരു രീതി എൻ എസ് എസിൻ്റെ സമീപകാല ചരിത്രത്തിൽ വ്യത്യസ്തമായി പലരും നോക്കിക്കാണുന്നുണ്ട് എങ്ങനെയാണ് അങ്ങനെ കാണുന്നത് ഞാൻ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ എസ് എസിൻ്റെ നയരൂപീകരണത്തിൽ കഴിഞ്ഞ അൻപത് വർഷക്കാലത്തെ പങ്കാളിത്തം എനിക്ക് ഉണ്ട് പണിക്കർ സാർ ഏതാണ്ട് ഇരുപത്തെട്ട് വർഷക്കാലം ജനറൽ സെക്രട്ടറി ആയിരുന്നു ഒൻപത് വർഷക്കാലം ട്രഷറായിരുന്നു ഈ കാലഘട്ടങ്ങളിലെല്ലാം ഞാൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ട് പക്ഷേ എൻ എസ് എസിൻ്റെ നയരൂപീകരണത്തിൽ പണിക്കർ സാറിനും എനിക്കും മറ്റുള്ളവരോടൊപ്പം തന്നെ ശരിയായ പങ്കുണ്ട് പണിക്കർ സാറാണ് ആ നയം പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ആ സന്ദർഭത്തിൽ ചിലപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ആ നയം പ്രഖ്യാപിക്കാൻ നിങ്ങളോടൊപ്പമൊക്കെ ഇരുന്നിട്ടുള്ളത് ചിലപ്പോൾ അദ്ദേഹം വളരെ സൗമ്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കും ചിലപ്പോൾ ഞാൻ അതിനകത്ത് കയറി ഇടപെടേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് അത് അതെൻ്റെ ആത്മാർത്ഥതയുടെ ആ വിഷയത്തിലുള്ള ആത്മാർത്ഥത കൊണ്ടാണ് ഞാനങ്ങനെ കിട്ടുന്നത് അങ് അങ്ങനെ വന്നപ്പോൾ ഞാനൊരു വലിയ കർക്കശക്കാരനാണ് എന്നുള്ള ഒരു തോന്നൽ ആളുകളിടയിൽ ഉണ്ടായിട്ടുണ്ട് അത് സൗമ്യതയിലും അതേപോലെ തന്നെ കർക്കശത്തോടു കൂടി ഉള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാനും എനിക്കറിയാൻ വയ്യട്ടല്ല അത് എനിക്ക് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് വന്നതിന് ശേഷമാണ് അപ്പോൾ കാര്യത്തിൻ്റെ അനുസരിച്ച് സൗമ്യമായി പെരുമാറേണ്ടടുത്ത് സൗമ്യമായി പെരുമാറും വളരെ കർക്കശത്തോടു കൂടി കാര്യങ്ങളെ വിലയിരുത്താനും അത് പ്രതികരിക്കാനും വേണ്ട ചെയ്യേണ്ടടുത്ത് അത് അതേ രീതിയിൽ ചെയ്യുന്ന ഒരു രീതിയും വന്നപ്പോൾ നമ്മുടെ വിഷയങ്ങൾക്ക് കുറച്ചുകൂടെ ഗൗരവമായി അത് കൂടുതൽ ജനങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങി ഇപ്പോൾ തന്നെ ഇപ്പം നിങ്ങൾ തന്നെ മാധ്യമങ്ങളിലൂടെ എന്നെ വളരെയധികം ജനങ്ങൾ കൂടുതൽ പരിചയപ്പെട്ടിട്ടുണ്ട് ഇതുവരെ അവരുടെ മനസ്സിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന ഒരു പിക്ചറല്ല ഈ അതിനൊക്കെ ദൃശ്യമാധ്യമങ്ങൾ എന്നെ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളും ഒക്കെ എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് അതെല്ലാം ഈ പ്രസ്ഥാനത്തിനും നമ്മുടെ സമൂഹത്തിനും അത് ഗുണം ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാണ് നായർ ഈഴവ ഐക്യം വീണ്ടും എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു നമുക്കറിയാം മുമ്പ് ശ്രീ പണിക്കർ ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലൊരു ശ്രമം നടക്കുകയും അത് പിന്നീട് ചില പ്രതിബന്ധങ്ങൾ തട്ടി തകരുകയും ചെയ്തു വീണ്ടും ഒരു ഒരു ഐക്യം എന്ന് പറയുന്നത് എത്രത്തോളം സാധ്യമാവും അങ്ങനത്തെ സാഹചര്യം ഇവിടെ മറ്റുള്ളവർ തന്നെ ഉണ്ടാക്കിയതാണ് അത് ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യം നടന്നു ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ രണ്ട് പ്രാവശ്യത്തെയും അനുഭവം വെച്ചുകൊണ്ട് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഐക്യം തകരാതെ മുന്നോട്ട് പോകാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കും ഇപ്പോൾ ഏറ്റവും അവസാനമായി എസ് എൻ ഡി പിയുമായി നടത്തുന്ന ചർച്ചകൾ ഒരുപക്ഷെ അങ്ങ് തന്നെ ഓർക്കുന്നുണ്ടാവും മുമ്പ് പഠിക്കൽ സാറുണ്ടായിരുന്നപ്പോൾ നടത്തിയ ചർച്ചകൾ അതിൻ്റെ ഏകദേശം ഒരു ഘട്ടത്തിൽ വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുകയും പക്ഷെ പെട്ടെന്ന് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിയുടെ ചില പ്രസ്താവനകളോടുകൂടി അത് തട്ടി ചെയ്തു അന്ന് അദ്ദേഹം വ്യക്തിപരമായ ഒരുപക്ഷെ താങ്കളെ ചൂണ്ടിയായിരുന്നു അന്നത്തെ ഐക്യം തകരുന്നതിൻ്റെ കാരണമായി അദ്ദേഹം പറഞ്ഞിരുന്നത് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷത്തിൽ ഒരുപക്ഷെ എസ് എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറിയെ കുറിച്ച് പറയുന്നത് ഏത് വിഷയത്തിലും വളരെ പെട്ടെന്ന് പ്രതികരിക്കുകയും ചിലത് ഉച്ചസ്ഥായിൽ തന്നെ പ്രതികരിക്കുകയും ചെയ്യുന്നൊരു സ്വഭാവം എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിക്കുണ്ട് ആ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഇപ്പോൾ പറഞ്ഞു തീർത്തോ ഏതാണ് ആ ഒരു അവസ്ഥ അല്ലല്ല അല്ല നമ്മളൊരു ചില പൊതുവായ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലതും മാറ്റിവെക്കേണ്ട സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ഇവിടുത്തെ ചർച്ചാ വിഷയം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ ഭൂരിപക്ഷ ഒരു അസന്തുലിതാവസ്ഥയാണ് ഇന്ന് കാണുന്നത് അതിനെ നിയന്ത്രിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഗവണ്മെന്റ് അതിനകത്ത് ഫലപ്രദമായ ഒരു സമീപനം ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ നല്ല രീതിയിൽ കാണുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ അവരത് ശ്രദ്ധിച്ച് കുറേയൊക്കെ പരിഹരിച്ച് പോകാനേ ഘടകകക്ഷികളിടയ്ക്കും അതിനകത്തൊരു താല്പര്യം കാണുന്നില്ല ഓരോരുത്തർക്കും അവരുടെ സാമ്രാജ്യം എന്നുള്ള ഒരു കിട്ടിയ അവസരത്തിൽ അവരുടെ സാമ്രാജ്യം നിലനിർത്തുക എന്നുള്ള ഒരു രീതിയിലാണ് പോകും അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ പോയാൽ ഈ ഗവൺമെൻറിന് നിയന്ത്രിക്കാൻ വയ്യാത്ത രീതിയിൽ ഈ ന്യൂനപക്ഷ ഭൂരിപക്ഷ ചേരിതിരിവ് വർദ്ധിച്ചാൽ ഇവിടെ വരാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ വർഗീയ ചേരിതിരിവും അതുപോലെ തന്നെ വിഭാഗീയതയും കൂടുതലുണ്ടാകും അതുണ്ടാകരുത് എന്ന് എന്നും ആഗ്രഹിച്ചിട്ടുള്ള വിഭാഗങ്ങളാണ് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായങ്ങൾ മറ്റവർക്ക് വിചാരിക്കുന്നില്ല എന്നല്ല അർത്ഥം അവരും വിചാരിക്കേണ്ടതാണ് തുടർന്നും വിചാരിക്കേണ്ടതാണ് അപ്പം അതൊരു പൊതുവായ ഒരു വിഷയമാണ് ഇപ്പം നിൽക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെ എല്ലാ സംഭവങ്ങളും അതിൻ്റെ മുന്നിൽ ഒന്നുമല്ല എന്നാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അതൊന്നും ഇനിയും ആ ഭാഗത്തേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കാതെ ഭൂരിപക്ഷങ്ങൾക്ക് ഉണ്ടാകുന്ന അവഗണന അത് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനും അത് പരിഹരിച്ചു പോകാനും ഈ ഭൂരിപക്ഷ ന്യൂനപക്ഷ ആ ചേരിതിരിവ് ഇവിടെ ഇല്ലാതാക്കാനും പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ധർമ്മം പ്രത്യേകിച്ചും ഭൂരിപക്ഷ സമുദായങ്ങളിലെ പ്രബല സമുദായങ്ങളായ എസ് എൻ ഡി പിയും എൻ എസ് എസും ഒക്കെ ഏറ്റെടുക്കേണ്ടതാണ് എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പേരിലാണ് ഇപ്പോഴത്തെ ആ കൂട്ടായ്മ ഈ കൂട്ടായ്മ തീർച്ചയായിട്ടും മുൻകാല അനുഭവങ്ങൾ വെച്ചുകൊണ്ട് അത് ഭദ്രമായി പോകാൻ എൻ എസ് എസിൻ്റെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും അതിന് ശ്രമിക്കും അതുപോലെ തന്നെ എസ് എൻ ഡി പിയുടെ ഭാഗത്തുനിന്നും ആ രീതിയിലുള്ള സമീപനം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത് മതപരമായുള്ള ന്യൂനപക്ഷ ഭൂരിപക്ഷ വ്യത്യാസത്തിലാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എസ് എൻ ഡി പിയും എൻ എസ് എസും തമ്മിൽ യോജിക്കുന്നത് പക്ഷേ സാമുദായികമായ ന്യൂനപക്ഷ ഭൂരിപക്ഷ കാര്യം വരുമ്പോൾ സ്വാഭാവികമായും എസ് എൻ ഡി പിയും എൻ എസ് എസും രണ്ട് തട്ടിലേക്ക് പോകുന്നു സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ അടുത്ത് നോക്കിയാൽ ഇത് ഈ യോജിപ്പിനിടയിലുള്ള ഈ ഒരു വൈജാത്യം ഈ ഈ പ്രതിസന്ധി ഇതെങ്ങനെ ണല്ലോ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത അതാണല്ലോ അത് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞത് അതായത് ഇവിടെ ക്രിസ്ത്യ ക്രിസ്ത്യാനികളും മുസ്ലിമുകളും ഹിന്ദുക്കളും അങ്ങനെ മൂന്ന് ഇതാണല്ലോ ഇവിടെ ക്രിസ്ത്യ ക്രിസ്ത്യൻസിന് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ന്യൂനപക്ഷ പരിഗണന കിട്ടുന്നുണ്ട് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് അവരിൽ ചില കൂട്ടർക്ക് ചിലർക്ക് ഈ സംവരണത്തിൻ്റെ ആനുകൂല്യം ഇപ്പം കിട്ടുന്നുണ്ട് മുസ്ലിംസിനാണെങ്കിൽ അവർക്ക് ഇത് രണ്ടും കിട്ടുന്നുണ്ട് അതായത് സംവരണം ത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്നുണ്ട് ന്യൂനപക്ഷ പ്രൊട്ടക്ഷൻ അവർക്ക് കിട്ടുന്നുണ്ട് ഇതെല്ലാം കൊടുത്ത് അവരെ സംതൃപ്തിപ്പെടുത്തിയിട്ടുണ്ട് അത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷമുണ്ടായ മാറ്റം അന്നു മുതലുള്ള ഒരു കാര്യമാണ് കേരളത്തിൽ പിന്നുള്ള ഒരു വിഭാഗം ഹിന്ദുക്കളെയാണ് അവരെ ഇപ്പം തരം തിരിച്ച് നിർത്തിയിരിക്കുന്നത് ഈ സംവരണത്തിൻ്റെ പേരിലാണ് ഈ സംവരണം എന്ന സാധനം അവർക്കെടുത്തിട്ട് കൊടുത്തിട്ട് അവർ തമ്മിൽ കടുപിടി കൂടി ഇങ്ങനെ നിൽക്കുകയാണ് അതാണ് ഇവിടെ ഈ പറയുന്ന ഭൂരിപക്ഷ സമുദായം ഇതേ ഒരു വിധത്തിൽ പറഞ്ഞാൽ അവരെ അസംഘടിതരാക്കിയിട്ടിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന വിഷയം ഈ സംവരണം അതുപോലുള്ള കാര്യങ്ങളെ ചൊല്ലി ഇവർ വിഘടിച്ച് എന്നും നിൽക്കണം എന്നൊരാഗ്രഹം പലർക്കുമുണ്ട് ഇനി അത് നടപ്പാക്കുകയില്ല ഞങ്ങൾക്കത് മനസ്സിലായി അത് ആ സംവരണ വിഷയത്തിൻ്റെ പേരിൽ ഇനിയും ഇവിടുത്തെ ഭൂരിപക്ഷ വിഭാഗങ്ങളെ തമ്മിത്തല്ലിക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല അത് അതിനെ വളരെ വിട്ടുവീഴ്ചയോടുകൂടി ആ വിഷയം കൈകാര്യം ചെയ്യാൻ ഇവിടുത്തെ എസ് എൻ ഡി പിയും എൻ തയ്യാറാകും ആ സംഭരണ വിഭാഗങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ ആനുകൂല്യങ്ങളും കുറയ്ക്കാൻ എൻ എസ് എസ് കൂട്ടുനിൽക്കത്തില്ല അവർക്ക് കിട്ടുന്നതൊക്കെ കിട്ടിക്കോട്ടെ പക്ഷേ അതേപോലെ തന്നെ അവർക്ക് യാതൊരു ഭീഷണിയും ഉണ്ടാകാതെ ഇവിടുത്തെ സംഭരണേതര സമുദായങ്ങളിലെ പാവങ്ങൾക്കും അവർക്കും കൂടെ ഈ ആനുകൂല്യം ഏതെങ്കിലും തരത്തിൽ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് ഞങ്ങൾ കൂട്ടായി പരിശ്രമിക്കും അതിനൊരു സംശയവുമില്ല ആ സംവരണ വിഷയത്തിൽ ഇത് തല്ലി തീ അകലും എന്ന് ആരും വിശ്വസിക്കുകയും വേണ്ട കേരളത്തിൽ ന്യൂനപക്ഷ ഭൂരിപക്ഷം എന്ന് പറയുന്ന രണ്ട് തട്ടുണ്ടായത് മുൻപ് സാമൂഹ്യമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിന്ന ചില വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിരുന്നു അത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒപ്പം തന്നെ മറ്റ് ദളിത് പിന്നോക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന ആദിവാസികൾ ഒരു വലിയ വിഭാഗമുണ്ട് ഈ ദളിത് ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഒഴികെ മറ്റുള്ളവരെല്ലാവരും തന്നെ ഇന്ന് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നുണ്ട് പക്ഷേ വിദ്യാഭ്യാസപരമായും സാമൂഹ്യമായും കേരളത്തിൽ ഒരു ഇല്ല എന്ന് താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചു അങ്ങനെയാണെങ്കിൽ ഈ ആദിവാസി ദളിത് ആ വിഭാഗങ്ങൾക്കുള്ള സംവരണം നിലനിർത്തുകയും മറ്റു വിഭാഗങ്ങൾക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സംവരണം ഉറപ്പാക്കുകയും ചെയ്യുന്നതായിരിക്കുമോ കൂടുതൽ സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നത് അല്ലേ ഇപ്പം ഉള്ള സംവരണ സംവിധാനം തുടരുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല ഞങ്ങളത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞല്ലോ സംവരണം ഇപ്പം കിട്ടുന്ന സംഭരണ സമുദായങ്ങൾക്ക് കിട്ടുന്ന ആ ആനുകൂല്യങ്ങളൊന്നും കുറയണ്ട സംവരണം കിട്ടാത്ത സംഭരണേതര സമുദായങ്ങളായിട്ടുള്ള ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആ പാവങ്ങൾക്ക് പാവങ്ങൾക്ക് ആ പാവങ്ങൾക്ക് ന്യായമായി കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കൂട്ടായിട്ട് പരിശ്രമിക്കേണ്ടതാണ് അതിനൊരു പരസ്പരം ഒരു വഴക്കോ വക്കാണത്തിനോ ഞങ്ങൾ തയ്യാറല്ല അത് ഞങ്ങൾ രമ്യമായി പരിഹരിക്കും അതിൻ്റെ പേരിൽ ഇത് പൊളിഞ്ഞു പോകുമെന്ന് വിചാരിക്കേണ്ട പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു ഇവിടെ പിന്നെ സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കാവസ്ഥയിലാണ് ആളുകളെ തരംതിരിച്ചത് പിന്നോക്കമെന്നൊക്കെ തന്നെ ഇവിടിപ്പോൾ അതൊന്നും ഇല്ലല്ലോ അതൊന്നും അല്ലല്ലോ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം സാമൂ വിദ്യാഭ്യാസ സാമൂഹ്യമായ ഇതും വിദ്യാഭ്യാസപരമായ ഉയർച്ച എന്ന് പറഞ്ഞ സമ്പത്തിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് സമ്പത്തുള്ളവർക്ക് എല്ലാം ഉണ്ട് അവിടെ ജാതിയോ മതമോ ഒന്നും പ്രശ്നമല്ല സാമൂഹ്യമായ പിന്നോക്കാവസ്ഥ സമ്പത്തുണ്ടെങ്കിലെല്ലാം മാറ്റി വയ്ക്കാം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണല്ലോ നമ്മൾ വളരെ പുരോഗമനപരമായ ഒരു മേഖലയിലല്ലേ നമ്മളിന്ന് കേരളത്തിലെ ജനങ്ങളെ ജീവിക്കുന്നത് അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് ആവശ്യമില്ല എങ്കിൽ പോലും സമരയുടെ വിഭാഗങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ കിട്ടിക്കോട്ടെ അത് അവരുടെ അവകാശമാണ് അത് കിട്ടിക്കോട്ടെ അതിനകത്ത് ഞങ്ങൾക്ക് എതിർക്കൊന്നുമില്ല വി എസ് അച്യുതാനം എന്നുള്ള പ്രതിപക്ഷ നേതാവിനങ്ങനെ വിലയിരുത്തുന്നു ഞാൻ ആ വക കാര്യങ്ങൾ ഇനിയിപ്പം ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ബഹുമാനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ചില ഒരു സമീപനത്തിൽ എനിക്ക് ഉണ്ടായ ഒരു ധാരണ ആ ധാരണ വെച്ചുകൊണ്ട് ഞാൻ അന്ന് ചില അദ്ദേഹത്തിൻ്റെ ചില ചെയ്തികളും പ്രവൃത്തികളും പ്രസ്താവനകളും എനിക്ക് വളരെ എന്നെ എന്നിൽ ദുഃഖമുണ്ടാക്കിയതുകൊണ്ട് ഞാൻ അതിനെതിരെ പ്രതികരിച്ചു അന്ന് ഇന്ന് ഞാൻ എനിക്ക് അദ്ദേഹത്തെപ്പറ്റി അഭിപ്രായ വ്യത്യാസം അല്ല അതിലൊന്നും ഞാൻ ഇപ്പം അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ല അതെന്നു വെച്ചാൽ ഞങ്ങളൊരു സാമുദായിക സംഘടന എന്നുള്ള നിലയിൽ ഞങ്ങളത് പറയുമ്പോൾ അതിനകത്ത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ ഇപ്പം അതായത് കൊലപാതകം രാഷ്ട്രീയമാവട്ട ഏത് കൊലപാതകമാണെങ്കിലും ശരി ആ കൊലപാതകം ആര് നടത്തിയാലും അവർക്കെതിരെ ശക്തമായ നിലപാടെടുക്കണമെന്നും കുറ്റക്കാരെ കണ്ടുപിടിക്കണമെന്നും അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണം എന്നും ഒക്കെയുള്ള അഭിപ്രായം ഉണ്ട് അതിലകത്ത് തെറ്റൊന്നുമില്ല ഞാൻ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞതുപോലെ തന്നെ പക്ഷേ അതിന് ഇത്രയൊരു ആർഭാടം കാണിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട് അത് ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കെ പി സി അധ്യക്ഷൻ ശ്രീ രമേശ് ചെന്നിത്തല താങ്കളുമായി വളരെ നല്ല ബന്ധവും അടുപ്പവും സൂക്ഷിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളിലൊരാളാണ് ഇടയ്ക്കിടയ്ക്കെങ്കിലും താങ്കൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താറുമുണ്ട് എങ്ങനെ വിലയിരുത്തുന്നു കെ പി സി പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞൊരു വ്യക്തിക്കെതിരായിട്ടുള്ള പരാമർശമല്ല ഞാൻ കെ പി സി സി പ്രസിഡന്റ് എന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തലയ്ക്കെതിരായിട്ടുള്ള ഇതാണ് ഒരു കെ പി സി സി പ്രസിഡന്റ് എടുക്കേണ്ടതായ ശക്തമായ നിലപാട് അദ്ദേഹം എടുക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം ഇവിടെ ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഇവിടെ എന്തുകൊണ്ടാണ് ഘടക കക്ഷികൾ സമ്മർദ്ദം ചെലുത്തുന്നത് അതിനെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായിട്ട് പ്രശ്നങ്ങളെ നീക്കാത്തതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും കെ പി സി സി പ്രസിഡൻറ്റും പരസ്പരം അനുസരിക്കുന്നവരാണെങ്കിൽ മുഖ്യമന്ത്രി പാർട്ടിയെ അംഗീകരിച്ചു പോകുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ അവിടെ കണ്ടത് എന്തെന്നാൽ കെ പി സി സി ഇതിലൊരു തീരുമാനമെടുത്തു മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് പോയി തിരിച്ചു വന്ന ഉടൻ തന്നെ പ്രശ്നം തീർന്നു ജനങ്ങൾക്ക് ആ സംശയം നീക്കുന്നില്ലേ അതുപോലെ തന്നെ അതിന് ശേഷവും പ്രശ്നങ്ങളുണ്ടായില്ലേ അപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം ഈ കോൺഗ്രസിന് അതീതമായ എന്തൊക്കെയോ പിന്നെ ഒരു ഇവിടെ ഉണ്ട് അതായത് ഡൽഹി വരെ പോയച്ചു വന്നാൽ ഇവിടെ കെ പി സി സി ഒന്നുമല്ല കെ പി സി സിയുടെ തീരുമാനങ്ങളൊന്നും നടക്കത്തില്ല എന്നുള്ളൊരവസ്ഥ ഇവിടെ വന്നിട്ടുണ്ട് അത് തീർച്ചയായിട്ടും കെ പി സി സി പ്രസിഡന്റിൻ്റെ കഴിവ് കേടാ അത് പരിഹരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എനിക്ക് രമേശ് ചെന്നിത്തലയെ പറ്റി വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല കെ പി സി സി പ്രസിഡൻറ്റ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കുറെ കൂടെ ശക്തമാകണം പിന്നെ ആണ് ഈ ഗവൺമെന്റ് നയിക്കുന്നത് ഈ ഗവൺമെന്റ് ഒരു പരാജയമുണ്ടായാൽ കേരളത്തിലെ കോൺഗ്രസിനാണ് അത് തിരിച്ചടി ഉണ്ടാകുന്നത് അതിന് കെ പി സി സി പ്രസിഡന്റ് ഈ പറയുന്ന യു ഡി എഫിനെയും അത് യു യു ഡി എഫിലെ ഘടകക്ഷികളെ ഒരുമിച്ചുകൊണ്ടുപോവുകയും കോൺഗ്രസ്സിനെ പ്രതികരിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയെ കോൺഗ്രസ്സിന് വിധേയനാക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട് അത് നടക്കുന്നുണ്ടോ എന്നൊരു ചെറിയ സംശയം ജനങ്ങളിലുമുണ്ട് ഞങ്ങൾക്കുമൊക്കെ ഉണ്ട് കേരളത്തിലെ ഏറ്റവും പ്രബലമായ സാമുദായിക സംഘടനയുടെ സാരഥി എന്നുള്ളതിൽ അതിൻ്റെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഇനി താങ്കൾ തന്നെ പറഞ്ഞു ഈ സർക്കാർ നിലനിൽക്കേണ്ടത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം കൂടിയാണ് അങ്ങനെയാണെങ്കിൽ ഈ സർക്കാർ എന്തൊക്കെ കാര്യങ്ങളിലാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അത് ഞാൻ എന്നെ ഞങ്ങളെ സംബന്ധിച്ചുള്ളത് പറയാം ബാക്കിയുള്ളത് ഞാൻ പറയുന്നില്ല അവർ ഈ വിദ്യാഭ്യാസ വിഷയത്തിൽ എനിക്കിപ്പോഴും അത് മനസ്സിലാകാത്തതിൻ്റെ കാര്യമതാ കേരളത്തിൻ്റെ ഒരു നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വകുപ്പാണ് വിദ്യാഭ്യാസ വകുപ്പ് അല്ലെ വിദ്യാഭ്യാസപരമായ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനമായിരുന്നു ഇപ്പാണ് നീ കാണമെന്നൊരു സംശയമുണ്ട് അതിനകത്ത് ഇത്രയും അത് വികൃതമാകാൻ സത്യത്തിൽ ഇനി ഉണ്ടോ ആരും ശ്രദ്ധിക്കാത്തത് ഇത് ഞാൻ പറയുമ്പോൾ അബ്ദുറബ് മോശമാകേണ്ടതാണെന്ന് പറഞ്ഞു അതല്ല ഇന്നും വിദ്യാഭ്യാസ മേഖല ബ്യൂറോക്രസിക്ക് അടിമപ്പെട്ട് കിടക്കുകയാണ് അത് വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും കൂടെ അത് അതിൻ്റെ പോളിസി നിശ്ചയിക്കണം അത് കറക്റ്റ് ചെയ്യണം അത്രമാത്രമേ ഉള്ളൂ പിന്നെ ഈ ഘടകക്ഷികൾ അവരവരുടെ സാമ്രാജ്യം എന്നുള്ളത് മാറ്റിക്കൊണ്ട് അവർക്ക് ഈ ഈ രാജ്യത്തെ ജനങ്ങളോടെ എല്ലാം പ്രതിബദ്ധതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറണം എല്ലാ വിഭാഗങ്ങളെയും ഇപ്പോൾ ഓരോരുത്തർക്കും ആവശ്യ അവർക്ക് ന്യായമായിട്ടുള്ള അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനൊന്നും എതിർപ്പൊന്നുമില്ല പക്ഷേ അന്യായമായി അധികാരത്തിൽ നിന്ന് നേടിയെടുക്കുന്നു എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാതെ ന്യായമായിട്ട് അർഹതപ്പെട്ടത് അർഹതപ്പെട്ടവർക്കൊക്കെ കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകണം അതാണ് അത് ആ രീതിയിൽ ഇത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതല്ലാതെ ഈ ഗവൺമെൻറ് മോശമാകണമെന്നോ അല്ലെ ഈ ഗവൺമെൻറ് നിലനിൽക്കരുതെന്നോ ഒന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല നിലനിൽക്കണം മോശമാകരുത് എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഓക്കെ ഈ ഒരുപാട് തിരക്കുകൾക്കിടയിലും ജയിഹിന് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചാൽ വളരെ നന്ദി നമസ്കാരം